പുൽപ്പറമ്പ് മാറാൻ ഒരുങ്ങുകയാണ്. മുക്കം നഗരസഭയിലെ 20-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന സി ടി തൗഫിക് ആണ് ഇന്ന് മാവൂർ മീഡിയയുടെ സാരഥിയോടൊപ്പം എന്ന പരിപാടിയിലുള്ളത്. എല്ലാവർക്കും മാവൂർ മീഡിയയുടെ സാരഥിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. സി ടി തൗഫിക്, മാവൂർ മീഡിയയുടെ സാരഥിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രകടന പത്രിക ഞാൻ കണ്ടു, അതിൽ വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാപ്ഷൻ, ഓരോ കുടുംബത്തിലും എത്തും എപ്പോഴും വെളിപ്പുറത്തുണ്ടാവും. എന്താണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ വെക്കാൻ കാരണം? നമസ്കാരം, ഞാൻ സി ടി തൗഫിക്. വളരെ യാദൃശ്ചികമായി ഈ മത്സര രംഗത്തേക്ക് വന്നതാണ്. ഞങ്ങളുടെ ഈ 18, 19, 20, 21 എന്ന് പറയുന്ന മൂന്ന് സെക്ടറാണ് ചേർന്നമംഗലൂർ, മൂന്ന് വാർഡുകളാണ്. അതിൽ നിന്നും അപ്രതീക്ഷിതമായി നാടിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഒരു മുന്നണിയാണ് ജനകീയ മുന്നണി. അതിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എനിക്കൊരു നിയോഗം പോലെ അവസരം ലഭിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത്, ഒരു കൗൺസിലർ എങ്ങനെയൊക്കെ സക്സസ് ആവാം, അതിനൊരു കൗൺസിലർക്ക് ഉണ്ടാവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന്. അതിലെനിക്ക് മനസ്സിലായത്, ഒന്ന്, നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉപജീവന മാർഗം അത്യാവശ്യം എന്തെങ്കിലും ഒരു സെറ്റ് ആണെങ്കിൽ, കാരണം ഇതിനെ കൊണ്ട് യാതൊരു രീതിയിൽ ഒരു ഉപജീവന മാർഗം നടക്കില്ല. മറ്റൊന്ന്, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം, അവരുടെ വിഷമങ്ങളിൽ നമുക്ക് പങ്കാളികളായും അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കുക എന്നുള്ളതും, ഒരു മനസ്സറിഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു മനസ്സ്. മറ്റൊന്നത്, ഒഴിഞ്ഞ സമയം, പരിപൂർണമായി അവർക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒഴിഞ്ഞ സമയം. ഈ സംഗതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം, ഈ കൊറോണ കാലവും അതിനുശേഷവും എന്റെ ജീവിതത്തെ ഒരു മാറ്റിമറിക്കാൻ പറ്റിയ ഒരു സമയമാണ്. ഇതിൽ പ്രതിസ്ഥാനത്താണെങ്കിൽ എന്റെ പ്രിയ സുഹൃത്തായ എന്റെ മാഷ് ഗഫൂർ മാഷാണെങ്കിൽ വളരെ തിരക്ക് പിടിച്ച, രാവിലെ മദ്രസയുണ്ട്, അത് കഴിഞ്ഞ് സ്കൂളുണ്ട്, അത് കഴിഞ്ഞ് സംഘടന അതിൻ്റെതായ മീറ്റിങ്ങുകളുണ്ട്, പിന്നെയാണെങ്കിൽ മാഷ് നാട്ടിലെ ഓരോ വിഷയത്തിലും വളരെ തിരക്ക് പിടിച്ച് നടക്കുന്ന ആളാണ്. അതിന്റെ ഇടയിൽ ഒരു കൗൺസിലർ സാധാരണ ഈ ഒഴിവുകളുള്ള ആൾക്ക് രാവിലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ പോകാനും അവിടെ നിന്ന് വിഷയങ്ങൾ പഠിക്കാനും അവിടെ വരുന്നവർക്കും നാടിലെ വിഷയങ്ങളിലും ഇടപെട്ടിട്ട് ഓരോ ഫയലുകളും കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും ഒക്കെ ഉപകരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അവരെന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ 5 വർഷം പരിപൂർണമായി അവർക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായിട്ട് ഇഷ്ടത്തോടുകൂടിയാണ് ഞാൻ വരുന്നത്. ഗഫൂർ മാഷെ സംബന്ധിച്ചിടത്തോളം ഗഫൂർ മാഷ് പറയുന്നത് തന്നെ എന്നെ നിർബന്ധിച്ച് നിർത്തിയതാണ്. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചിരുന്നതേ അല്ല, എല്ലാവരോടും പിടിച്ച് നിർബന്ധിച്ചതുകൊണ്ടാണ്. അപ്പൊ അതോടൊപ്പം തൗഫീഖ് സീട്ടി ഒരു പ്രവാസിയാണ്, നാട്ടിലുമായിട്ട് അങ്ങനെ കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ല, അത് ഏത് നിലക്ക് നിങ്ങൾ ബാധിക്കും? അത് വലിയൊരു ചോദ്യമാണ്. കാരണം ഞാൻ ഗഫൂർ മാഷ് ഉണ്ടായിരുന്ന ഒരു വലിയൊരു അന്തരം, ഗഫൂർ മാഷ് ഈ കാലങ്ങളായിട്ട് നാട്ടുകാരനായിരുന്നു, അത് നാടിന്റെ പൾസ് അറിയാന്നുള്ളതാണ്. എനിക്കുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ പല രാജ്യങ്ങളിൽ കറങ്ങിയിട്ടുള്ള അനുഭവ സമ്പത്താണ്. എനിക്കൊരുപാട് കാഴ്ചപ്പാടുകളുണ്ട്, ഞാൻ കണ്ട് പല രാജ്യങ്ങളിൽ വെച്ച് പല സംഗതികൾ കണ്ടിട്ട് ആ അനുഭവങ്ങളും ആ എക്സ്പീരിയൻസ് എങ്ങനെ എന്റെ നാടിന് ഉപയോഗപ്പെടുത്താന്നുള്ള എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് ശരിക്കും സഫലീകരിക്കാൻ എനിക്ക് കിട്ടിയത്. പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട് നടപ്പിലാക്കാൻ പറ്റാവുന്ന, നടപ്പിലാക്കാൻ അതിന് അത് സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ കുറവുണ്ടായിരുന്നത് ആകെ നാടിലെ എക്സ്പീരിയൻസ് വീടുകളുമായിട്ടുള്ള വന്നല്ലാന്നാ. ഇപ്പൊ ഞാൻ ഓൾറെഡി എല്ലാ വീടുമായിട്ടും 6-7 പ്രാവശ്യം വന്നു, അവരെല്ലാവരും അടുത്തു പരിചയപ്പെട്ടു. ഇപ്പൊ എനിക്കെല്ലാ വീടും അറിയാം, നാട്ടുകാരറിയാം, നാടിന്റെ ഗന്ധം അറിയാം, ഓരോ വീടിന്റെ സ്ഥിതി എന്താ അറിയാം, അവരുടെ പ്രയാസം എന്താ അറിയാം, അവരുടെ പ്രശ്നങ്ങൾ അറിയാം. അപ്പൊ എനിക്ക് ഉണ്ടായ പ്രശ്നം ഞാൻ ഓൾറെഡി പരിഹരിച്ചു കഴിഞ്ഞു. ഇനി എന്റെ അടുത്തുള്ളത് ഗഫൂർ മാഷ്ക്ക് ഒരിക്കലും ഇതുവരെ സമ്പാദിക്കാൻ പറ്റാത്ത പല മേഖലകളിൽ ഞാൻ സഞ്ചരിച്ച എന്റെ അനുഭവമാണ്. മാഷ അനുഭവം ഒരു ജനമംഗലൂർ എന്നൊരു നാട്ടിൽ മാത്രം ഒതുങ്ങിയതുമാണ്. അത് രണ്ടുമാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ആരോഗ്യപരമായ ഒരു വിഷയത്തിലുള്ള ഒരു വ്യത്യാസം. പക്ഷെ അതോടൊപ്പം തന്നെ 20-ാം വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്നത് LDF സ്ഥാനാർത്ഥിയായിരുന്നു. അവരുടെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചകൾ വന്നതായിട്ട് വല്ലതും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതോ അല്ലെങ്കിൽ നാട്ടിലിപ്പോഴും കാര്യമായിട്ട് എത്തിപ്പെടാത്ത വല്ല വികസനങ്ങളും? ഞാൻ അതായത് ഒരു പൊതുവെ നാട്ടിൽ നടക്കുന്ന ഒരു രീതിയുണ്ട്, പാരമ്പര്യപരമായിട്ട് തുടർന്ന് വരുന്ന ഒരു വികസന രീതി. അപ്പൊ ഞാൻ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ എന്റേതായ ഒരു പുതിയ രീതിയിൽ മൊത്തത്തിലൊരു മാറ്റമാണോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കടുപ്പം ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്ത് ഒരു ഡ്രോൺ ഉപയോഗിച്ച് മൊത്തത്തിൽ ആ നാടിനെടുത്തിട്ട് ആ നാടിൽ ഓരോ സ്ഥലത്തും എങ്ങനെ എന്തൊക്കെ വരണം, അവിടേക്ക് ഉപയോഗമായ മണ്ണ്, ആ മണ്ണിലേക്ക് ഏത് കൃഷിയാണ് സാധ്യമാവുക, അവിടുത്തെ ജലവിഭവം എങ്ങനെയാണ്, ആ ഒരു പ്രകൃതി ഒത്ത രീതിയിൽ അവിടെ ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻ എങ്ങനെ ആയിരിക്കണം, അടിസ്ഥാന സൗകര്യമായ വെള്ളം എങ്ങനെ വേണം, പിന്നെ പൊതുജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് എങ്ങനെയൊക്കെ നമുക്ക് സാധാരണ വിദ്യാഭ്യാസമാണെങ്കിൽ വേണ്ടത്, അതായത് ഈ സാധാരണ ജനങ്ങൾ എന്നും തൊഴിലിന് പോകുന്നവരും വാങ്ങുന്നവരും ആവാതെ അവരെ കൊടുക്കുന്നവരാക്കി മാറ്റണം. അതിനെന്ത് ചെയ്യണം, ചെറുപ്പം തൊട്ട് അവർക്ക് വിദ്യാഭ്യാസം വേണം. അടിസ്ഥാനപരമായി പറഞ്ഞ വന്നിട്ടുള്ള സ്കോളർഷിപ്പ് കൊടുത്തിട്ടെങ്കിലും അവരുദ്ദേശിക്കുന്ന ഈ അടുത്ത ചുറ്റുപാടിലുള്ള വാദിരഹ്നയോ MES ദയാപുരോ ഇത്തരം ഏത് സ്ഥാപനങ്ങളിൽ വേണമെങ്കിലും ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിക്കാനുള്ള, കുട്ടികൾ പഠിക്കാൻ തയ്യാറാണോ അവരെ പഠിപ്പിച്ചിട്ട് വിദ്യാഭ്യാസം കൊടുക്കണം. അത് തൗഫീഖ് ഏറ്റെടുത്തിട്ടുണ്ട്, അത് ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ഈ കൊറോണ സമയത്ത് വാക്സിനേഷൻ
സാധാരണ ജനങ്ങൾ വാക്സിനേഷൻ എന്ന് ഇവിടെ തയ്യാറാവുന്നു. സാധാരണ ജനങ്ങൾക്ക് വാക്സിനേഷൻ ഫ്രീ ആയിട്ട് എന്റെ വക ഞാൻ ചെയ്തു കൊടുക്കും. അത് നഗരസഭാ കൗൺസിലർ ആയതിനു ശേഷം നഗരസഭയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം എന്ന നിലക്കല്ലാതെ വ്യക്തിപരമായിട്ടാണ് ഓഫർ ചെയ്യുന്നത്? ഈ സംഗതികളൊക്കെ വ്യക്തിപരമാണ്. കാരണം ഒരു കൗൺസിലർക്ക് നഗരസഭയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സംഖ്യ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കൗൺസിലർക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ആരെങ്കിലും ഗൾഫിലുള്ളതും ഗൾഫ് പണം കൊണ്ടും ഒരു സമ്പദ് സമൃദ്ധമായ ഒരു നാടാണ്. ഒരു ഒത്തൊരുമ ഉണ്ടാക്കിയും എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഈ നാടിനെ സ്വർഗമാക്കാൻ പറ്റും. ഒരു കോർഡിനേഷനാണ് വേണ്ടത്. ഒരു കോർഡിനേഷനാണ് സമ്പൂർണ്ണമായി എല്ലാവരും. മുന്നണിയുടെ സാരഥി പറയുന്നത് മുക്കം നഗരസഭയുടെ കൗൺസിലർ ആയി കഴിഞ്ഞാൽ ഒരു ഇത്തരം ഒരു കോർഡിനേഷൻ നടത്തുകയും അതിലേക്ക് നഗരസഭയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് അപ്പുറം സ്വന്തമായി ചെലവഴിച്ചുകൊണ്ടും നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ വികസനമാണ്. തീർച്ചയായിട്ടും ഒരു സമഗ്രമായ വികസന സ്വപ്ന പദ്ധതികളാണ് ഞാൻ സ്വപ്നം കാണാൻ വളരെ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എൻഡ്ലെസ് ആയിട്ട് ഞാൻ സ്വപ്നം കാണുന്നത് നഗരസഭ ഞാൻ സർവ്വ സ്വതന്ത്രനായതുപോലും അതുകൊണ്ടാണ്. ആരാണോ മുനിസിപ്പാലിറ്റിക്ക് ലഭിക്കുക അവരോട് ഡിമാൻഡ് ചെയ്ത് ഞാൻ വാങ്ങും. MLA ഫണ്ടിൽ നിന്ന് വാങ്ങാനുള്ള സോഴ്സും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗവൺമെന്റ് തലത്തിലും മറ്റെന്തൊക്കെ കരസ്ഥമാക്കുക അതും മറ്റു നാടിലെ പൊതുജനങ്ങളിൽ നിന്ന്. അത് നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റാണ്. നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രനാണ്. അപ്പൊ LDF ആണോ UDF ആണോ എന്ത് അങ്ങനത്തെ യാതൊരു പക്ഷപാതിത്വം ഇല്ലാതെ സ്വതന്ത്രമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതെ അതെ. ഇപ്പൊ എന്റെ പൊതുശത്രു എന്ന് പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ പൊതുശത്രുവാണല്ലോ അത് ഈ വെൽഫെയർ. ഇവിടെ മത്സരിക്കുന്ന വെൽഫെയർ UDF ആണെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ എന്നെ പിന്താങ്ങുന്നവർ തന്നെ ആയിരിക്കും എന്റെ ശത്രു. കാരണം എനിക്ക് അത്രേ ഉള്ളൂ, ഞാൻ സർവ്വ സ്വതന്ത്രനാണ്. നമ്മൾ മുഖേന തൗഫീഖ് സീറ്റിനെ സംബന്ധിച്ച് നാടാണ് പ്രധാനം, നാടിലെ വികസനമാണ് പ്രധാനം, അതിന്റെ ഒരു ഒത്തൊരുമയാണ് പ്രധാനം. അതിന് പരമ്പരാഗതമായി നടന്നു വരുന്ന കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായി വളരെ വിശാലമായ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടാൽ ഈ നാട് സ്വർഗമാക്കാൻ കഴിയുമെന്ന് എന്റെ പരിപൂർണമായ വിശ്വാസമാണ് എന്റെ. പക്ഷെ അതോടൊപ്പം ഇവിടെ അറിയാൻ പറ്റിയത് നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി ഗഫൂർ മാഷർ വളരെ ശക്തനായ ഒരു എതിരാളിയാണ്. മാത്രമല്ല അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന 21-ാം വാർഡിലാണോ? ഗഫൂർ മാഷ് നല്ലൊരു വ്യക്തിയാണ്. കാരണം ഗഫൂർ മാഷ് സദാ ഇവിടെ ഓരോ വിഷയത്തിലും ഇടപെടുന്നുണ്ട്. കല്യാണമാവട്ടെ, മരണമാവട്ടെ, മറ്റുള്ള മദ്രസ ആവട്ടെ, സ്കൂൾ ആവട്ടെ, സദാ ഇവിടെ തന്നെ ഈ ചുറ്റുവട്ടത്ത് മാത്രമുള്ള ഇവിടെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനപ്പുറത്ത് ഗഫൂർ മാഷയുടെ കാഴ്ചപ്പാടുകൾ എനിക്കറിയില്ല എത്രത്തോളാണ്. കാരണം ഇത്രയും 5 വർഷമായിട്ട് തന്നെ ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഗഫൂർ മാഷ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരു മാഷാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഗവൺമെന്റ് ബിൽഡിംഗ് എന്തെങ്കിലും ഒന്ന് വന്നതായിട്ട് പറയട്ടെ. ഗഫൂർ മാഷ് ആകെ ഇവിടെ ചെയ്തത് മൊയ്തീൻ പാർക്ക് എന്നുള്ളൊരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ആ പാർക്കിന് വേണ്ട ഒരു കൺസ്ട്രക്ഷൻ കൺസെപ്റ്റ് അവിടെ ചെയ്യണം. അതില്ല. ആകെ ഇപ്പൊ അവിടെ ഉള്ളത് 2 ഇരിക്കാനുള്ള ഇതും വലിയൊരു ബോർഡുമാണ്. ഇപ്പൊ അവരുടെ പ്രകടന പത്രികയിൽ കണ്ടു അത് വികസിപ്പിക്കുന്നു. അങ്ങനെ വികസിപ്പിക്കണമെങ്കിൽ എങ്ങനെ വികസിപ്പിക്കണം എന്ന് ആദ്യം ആ സ്ഥലത്തിനനുസരിച്ചിട്ട് കാണാം. അപ്പോ നമ്മളെ കുട്ടികളൊക്കെ പോയിട്ട് പാർക്ക് പോകാന്നല്ല അവിടെ പോയി അയ്യേ ഇതാണ് പാർക്ക് എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഒരു കാഴ്ചപ്പാടുമാണ്, അതിലെ ഒരുപാട് ജീവിതാനുഭവങ്ങളുമാണ്. ആ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വ്യക്തമായ കാഴ്ചപ്പാടിനനുസരിച്ച് നീങ്ങിയാൽ ഒരു വികസനം സാധ്യമാവും. ഇവിടെ ഒരൊറ്റ ഗവൺമെന്റ് ഒരു നേഴ്സറി പോലും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഞാൻ അഥവാ വരികയാണെങ്കിൽ ആദ്യം തന്നെ 6 മാസം കൊണ്ട് എനിക്കൊരു നേഴ്സറി സ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കുട്ടികൾക്കായിട്ട് ഞാൻ പിന്നെ ഒരു പ്ലേ കോർട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ചെറിയ പാർക്ക് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു സ്ഥല സൗകര്യത്തിനനുസരിച്ച് പിന്നെ ഒന്നുകിൽ ഒരു ടെർഫ് അല്ലെങ്കിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം പറഞ്ഞിട്ടുണ്ട്. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടോ? സ്ഥലം ഏകദേശം നോക്കി വെക്കുന്നുണ്ട്. അപ്പൊ എന്നാലും ആ ഒരു പരിമിതിന്റെ ഉള്ളിൽ കിട്ടണല്ലോ. ഞങ്ങൾ ആദ്യം തന്നെ അതിനുള്ള ഫണ്ടും കാര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്ഥല ലഭ്യതക്കനുസരിച്ചിട്ട് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ചെറിയൊരു മൊഹല്ല ക്ലിനിക്ക് ഇപ്പൊ ഡൽഹിയിലൊക്കെ ഉള്ളത് മാതിരി ഒരു ഡോക്ടറും ഒരു നേഴ്സും ഉള്ള രീതിയിലുള്ള ക്ലിനിക്ക് അത് വാർഡിലാണ്. അതൊക്കെ സാധ്യമാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു വികസന കാഴ്ചപ്പാട് അതൊക്കെ തന്നെ പ്രകൃതി രമണീയ ഒരു പ്രത്യേക രീതിയിൽ നാടിന്റെ ഒരു പ്രകൃതിക്കൊത്തുന്ന ഒരു രീതിയിലുള്ള കൺസെപ്റ്റ്. നമ്മുടെ വാർഡിനെ കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു പ്ലാൻ, ഒരു മാപ്പ്, ഒരു പ്ലാൻ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെ ഒത്തുണങ്ങുന്ന രീതിയിൽ ഒരേ രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളെ 20-ാം വാർഡിൽ എത്ര വീടുകളാണ് ഉള്ളത്? ഏകദേശം 230 വീടുകളാണ് അവിടെ ഉള്ളത്. വോട്ടർമാര്? വോട്ടർ 900 അതില് ഒരു 800 130 വീടുകൾ. ഒരുപക്ഷെ തൗഫീഖ് എന്ന സാരഥി 2-3 തവണ കയറി ഇറങ്ങിയിട്ടുണ്ട്. 2-3 ഒന്നും അല്ല, ഞാൻ അവരുടെ വീട്ടുകാരായി അവരുടെ സ്വന്തമായി മാറി. ഞാൻ 6, 7, 8 അവരുടെ ജീവിതം നല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞു ദാരിദ്ര്യാവസ്ഥ ഇല്ല എന്ന് പറഞ്ഞു, എങ്കിൽ പോലും പിന്നെ ഏതെങ്കിലും വീടുകളാർത്ഥത്തില് അതില് പിന്നെ ഞങ്ങളൊരു നാടിന്റെ പ്രത്യേകത മറ്റുള്ള നാടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റുള്ള വാർഡുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ചേർന്നമംഗല്ലൂര് അവരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഒന്നുകൂടെ ദാരിദ്ര്യം. വീടുകളിൽ കയറുന്ന സമയത്ത് അവരുടെ പ്രധാന ആവശ്യം എന്താണ്? കാര്യമായിട്ടുള്ള ആ ഒരു കുന്നിന്റെ പ്രശ്നം കുടിവെള്ളമാണ്. ഒരുപാട് പാവങ്ങൾ കുടിവെള്ളത്തിന് ശാശ്വതമായിട്ട്
അതൊരു 10-60-70 വീടുകളെ ബാധിക്കുന്ന വർഷങ്ങളായിട്ട് എല്ലാ പ്രാവശ്യവും ബാധിക്കുന്നതാണ്. അതിന് ഞാൻ അവരോട് പറഞ്ഞത് ഇത് പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് വേണേലും ചെയ്തു വിളി, ഈ പ്രാവശ്യം അതിനുള്ള ഒരു ശാശ്വത പരിഹാരം ഞാൻ കണ്ടിരിക്കുന്നു. പരിഹാരം കാണാൻ 3 സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്ന് ഓൾറെഡി നഗരസഭയുടെ കീഴിൽ പുൽപ്പറമ്പിൽ ഒരു കിണർ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും അത് വേണ്ട രീതിയിലുള്ള അതിന്റെ ടെക്നോളജി അറിയുന്ന ആളിൽ നിന്ന് അതിന്റെ പൈപ്പ് കണക്ഷൻ എത്ര വേണം കൊണ്ടുപോയിട്ട് ഓരോ വീടിന് ടാങ്ക് ഉണ്ടാക്കിയാൽ മതി. മറ്റൊന്നത് ചെറുകുന്നത് പടിഞ്ഞാറുകുന്നത് അവിടെ ഒരു കുളമുണ്ട്, ആ കുളം ഉപയോഗശൂന്യമായിട്ട് കിടക്കുക, അതൊന്ന് നല്ലോണം വൃത്തിയാക്കി ഒന്ന് താഴെക്കിറക്കി അതിൽ നിന്ന് ധാരാളം വെള്ളം കിട്ടും. മറ്റതൊന്ന് കാടാമ്പള്ളി അപ്പുറത്ത് ഒരു കിണറുണ്ട്, ആ കിണറൊന്നും പണ്ടേ ഉള്ള കിണറാണ്, അവിടുന്ന് പൈപ്പൊക്കെ തുരുമ്പെടുത്തുക, അതൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിലും യഥേഷ്ടം വെള്ളം ആ കുളത്തിന്റെ. അതെ, അത്രയും ആളുകൾക്ക് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന രീതിയിൽ പരിഹരിക്കാനുള്ള വെള്ളവും സംഭരണം എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു പദ്ധതി തയ്യാറാക്കി അത് ആസൂത്രിതമായ ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലാനേ വേണ്ടിയുള്ളൂ. അത് സാധ്യമാണ്. അതിനിപ്പോ മുനിസിപ്പാലിറ്റി ഫണ്ട് ലഭിച്ചില്ലെങ്കിലും പേഴ്സണലായിട്ടും എനിക്കത് ചെയ്യാൻ കഴിയും എന്നൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. മറ്റു പ്രശ്നങ്ങൾ എന്താണ്, വഴി പ്രശ്നങ്ങൾ എവിടെങ്കിലും വന്നിട്ടുണ്ടോ? വഴി പ്രശ്നം ചില കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോ ഇവിടുന്ന് ഈ വെസ്റ്റ് ചേണല്ലിൽ വരുന്ന ചേണല്ലി ഹൈസ്കൂളിലേക്ക് ഒരു വഴി വന്നു കഴിഞ്ഞാൽ അത് സുഖമായിട്ട് മൊക്കത്തേക്ക് വരെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ ആ ഒരു സംഗതിയെ കുറിച്ച് ഞങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അതും സാധ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. 18 വയസ്സ് പൂർത്തിയായ കൗമാരക്കാർ എത്ര പേര് പുതിയ വോട്ടർ ലിസ്റ്റിലുണ്ട്? ഏകദേശം 18 യൂത്ത് യൂത്തിന്റെ ട്രെൻഡ് എന്ന് വെച്ചാൽ യൂത്ത് മൊത്തം എന്റെ ആണെന്ന് പറയാം. കാരണം ഞാൻ അവരെ സമീപിച്ചിരുന്നു. അവർ മുന്നേയും അവർ പറഞ്ഞിരുന്നത് അവർക്ക് ഒരു സാധാരണ ഇപ്പോഴത്തെ യൂത്ത് മൊബൈലും ഇതുമായിട്ടുള്ള ഒരു മയക്കുമരുന്ന് ലഹരിയൊക്കെ നാടിനൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു, കാരണം നമ്മുടെ നാട് ഇതിലേക്കൊന്നും പോവാതെ ഒരു ദിശാബോധത്തോടുകൂടി വളരാൻ എന്താണ് മാർഗം, ഞങ്ങൾക്ക് നിങ്ങളൊരു ഓഫീസ് അങ്ങനെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. ഈ കുട്ടികളെ ഒന്ന് സംസാരിച്ചിരുന്നു. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഗഫുർമാഷോടും ചോദിക്കൂ, എന്നോ ഞാനും ശ്രമിക്കാം. അങ്ങനെ ഇവിടെ വരാനിരിക്കുന്ന ഒരു റൂമുണ്ട്. അപ്പോ ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു ആ റൂം വരുമ്പോഴേക്ക് ഞാൻ ശ്രമിക്കാം. അങ്ങനെ നിങ്ങൾക്കൊരു ദിശാബോധത്തോടുകൂടി കുട്ടികളെ ഒരു ട്യൂഷനോ ട്രെയിനിങ്ങും കൊടുത്ത് നല്ലൊരു വഴിക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും, അതിന് ഞാൻ ജയിച്ചാലും തോറ്റാലും അതെനിക്ക് വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും, അവ ആ കുട്ടികളൊക്കെ ഭയങ്കര താല്പര്യത്തിലാണ്. പക്ഷെ അവരോട് നിങ്ങൾ ഏത് മാഷപ്പം നിൽക്കുന്നേ മാഷപ്പം നിൽക്കി, അതല്ല ഇവിടെയാണെങ്കിൽ എവിടെ നിന്നോളി, ഈ ഇലക്ഷൻ നല്ല ഭംഗിയായിട്ട് കഴിയട്ടെ. ഞാൻ കണ്ടൊരു സംഗതി ഒരു മൊബൈൽ ആപ്പിനെ കുറിച്ച് പറഞ്ഞു, അതെന്താണ് സംഭവം? മൊബൈൽ ആപ്പ് 2 രീതിയിലുണ്ട്. ഒന്ന് വർഷത്തിലൊരിക്കൽ ഒരു ജോബ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ബിസിനസ്സുകാരുണ്ടല്ലോ, അവരെല്ലാം കൊണ്ടുവന്നിട്ട് ട്രെയിനിങ് ജോബ് ഫെസ്റ്റിവൽ നടത്താനുള്ള ഒരു പരിപാടി ഉണ്ട്. മറ്റൊന്ന് ഈ വാർഡിൽ പെട്ടിട്ടുള്ള ക്വാളിഫൈഡ് ആയ ഓരോരുത്തരെയും രജിസ്റ്റർ ചെയ്തിട്ട് ആരൊക്കെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആയി കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതോടുകൂടി എന്താവശ്യത്തിനും അതിലുണ്ടാവും ആള്. അത് ഏതാവട്ടെ, ഇനിയിപ്പൊ ഒരു കൈക്കോട്ട് കുത്തുന്നവരാകട്ടെ, ഒരു തെങ്ങുകയറ്റക്കാരനൊക്കെ, ഒരു എഞ്ചിനീയർ ആവട്ടെ, ഒരു ഡോക്ടർ ആവട്ടെ, അങ്ങനെ പോയിട്ട് എല്ലാ ഒരു എഞ്ചിനീയർ എല്ലാവിധം ആളുകളും ആരൊക്കെയാണോ ക്വാളിഫൈഡ്, എന്താണോ അവരുടെ ക്വാളിഫിക്കേഷൻ, ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഒരു വാർഡുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ഡാറ്റ നമ്മൾ ഉണ്ടായിരിക്കും. അതൊരു ഒരു വാർഡിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ പറയും, സമ്പൂർണ്ണമായിട്ട് ഒരു സ്മാർട്ട് വാർഡ് ആക്കി മാറ്റാൻ തന്നെയാണ് പദ്ധതി. പുൽപ്പറമ്പിനെ സൗന്ദര്യവൽക്കരിക്കുന്നതിനെ കുറിച്ച്, പുൽപ്പറമ്പ് സൗന്ദര്യവൽക്കരിക്കുന്നതിലും ഒരു വലിയ ഉദാഹരണത്തിന് പുൽപ്പറമ്പ് തൊട്ട് വാങ്ങി അങ്ങ് ഹനിൽ ജനലിന്റെ ആ ഒരു പോകുമ്പോ എടുത്തു ഭാഗത്ത് ആ പാടം കണ്ടില്ലേ, ഇത്ര സുന്ദരമാണ്. അതിന്റെ നാദിന് തോട് പോകുന്നുണ്ട്. ആ തോടിന്റെ മുകളിൽ കൂടി ഒരു ചെറിയ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ടാക്കിയാലും സൈക്ലിംഗിനും കൊടുത്തു കഴിഞ്ഞാല് അത് ഭയങ്കര ഭംഗിയായിരിക്കും. ആളുകൾക്ക് നടക്കാൻ രാവിലെ ഒരു മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ രീതിയിലാവും. മാത്രമല്ല അതിന് സൈഡിൽ ചെറിയൊരു ആർച്ച് കൊടുത്ത് ആളുകൾക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഒരു ഇത് നടക്കും. പിന്നെ മുകളിലൂടെ സൗകര്യം കിട്ടിയ കുറച്ചൊരു രീതിയിൽ പിന്നെ ഒരു ചെറിയൊരു ജിം തുടങ്ങണം എന്നൊക്കെയാണ് ആഗ്രഹങ്ങൾ. അതൊക്കെ നടക്കും. കാരണം ഒരാൾ ഒരു 5 സെന്റ് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരു നേഴ്സറിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പാടെ വിജയിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ച രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. ഓഫീസ് കിട്ടിയെ സംസാരിക്കുമ്പോഴേ സ്വന്തം വാർഡിനെ കുറിച്ചുള്ള കുറച്ചും കൂടി ഉയർന്ന രീതിയിലുള്ള ചിന്തകളാണ് വരുന്നത്. സാധാരണ നമ്മള് ഓരോ വാർഡിലെ സാരഥികളും സംസാരിക്കുമ്പോൾ കിട്ടാറുള്ളത് അവിടുത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ, വിത്ത്, വളം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി ഉയർന്നാണ്. എന്നാൽ പോലും അത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വീടുകളുമായി പോകുന്ന സമയത്ത് എന്താണ് പ്രതികരണം? അടിസ്ഥാന വികസനത്തിന് വേണ്ടത് അത് തീർച്ചയായിട്ടും പറയേണ്ടതാണ്. കാരണം മുനിസിപ്പാലിറ്റി ഫണ്ടിൽ നിന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഞാൻ അടിസ്ഥാന വികസനം, അതായത് കാർഷികരെ, സാധാരണക്കാരെ, ദാരിദ്ര്യത്തിന് താഴെയുള്ളവരെ, പ്രയാസപ്പെടുന്ന അവർക്കായിട്ട് നീക്കി വെക്കണം. ദാരിദ്ര്യാവസ്ഥ ഉണ്ട് നിങ്ങളുടെ വാർഡിൽ എങ്കിലും ഓരോ നാടിന്റെ ഒരു ദാരിദ്ര്യം ഉണ്ടല്ലോ. ദാരിദ്ര്യത്തിന് ഒരിക്കലും പോകുന്നില്ല. ചിലവരുടെ പ്രശ്നം പട്ടിയായിരിക്കും, ചിലവരുടെ പ്രശ്നം ഒരു മോട്ടർ, ഒരു അത് അങ്ങനെ ദാരിദ്ര്യത്തിന് ഓരോരു കാറ്റഗറി ഉണ്ട്. ആ രീതിയിൽ വെള്ളപ്രശ്നം പരിഹരിക്കപ്പെടണം. അസുഖമുള്ളവരുണ്ട്, ഗുളിക വാങ്ങി
ഇറങ്ങാൻ പ്രയാസമുള്ളവരുണ്ട്, ഇപ്പൊ ഈ കൊറോണ വന്നതുകൊണ്ട് ജോലി ഇല്ലാത്തവരുണ്ട്, അവർക്കൊക്കെ ഉള്ള രീതിയിലുള്ള എല്ലാ വിഷയങ്ങളും തീർക്കണം. അതുപോലെ തന്നെ കൃഷിയിലേക്കൊക്കെ തന്നെ ഞാൻ കണ്ടത് ഈ കൃഷി മെഷീനുകൾ ഉണ്ടല്ലോ ഈ കർഷകർക്കുള്ള, അതൊക്കെ കുറച്ചുകൂടെ ഈ ടെക്നിക്ക് വീടുള്ള കൃഷി മെഷീനുകൾ എങ്ങനത്തെ ലഭ്യമാക്കുക, എന്നിട്ട് എങ്ങനത്തെ കൃഷിയെ കൂടുതൽ വികസിപ്പിക്കുക, ഈ കൃഷി ഒരു സംസ്കാരമാക്കി മാറ്റാനുള്ള എന്താ? തീർച്ചയായിട്ടും അതില് പ്രത്യേകിച്ച് ഞാൻ കണ്ടത് സാധാരണ ചെയ്യാറുള്ളത് കൃഷി ചെയ്യാനായിട്ടൊരു വിഭാഗം, എന്നല്ലാതെ എല്ലാവരും കൃഷി ചെയ്യുന്നത് അടുക്കളത്തോട്ടങ്ങൾ സ്ഥാപിക്കാനും അതിനൊരു മോണിറ്ററിംഗ് സംവിധാനം അങ്ങനെയുള്ള? തീർച്ചയായിട്ടും അത് ഓൾറെഡി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒന്നുകൂടെ ഒരു ഗ്രാമീണ ചന്തകളൊക്കെ സ്ഥിരമായിട്ട് നടത്തിയിട്ട് എല്ലാ വീട്ടിൽ നിന്നുള്ള ഒരു കാർഷിക കൊണ്ടുവന്നിട്ട് അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയ കുറെ ആളുകളുണ്ട് ഇവിടെ. പിന്നെ ഒരാൾ ഡയറി ഫാമിന്റെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളുണ്ട് എന്റെ ഒരു സുഹൃത്ത്, ഞാൻ അവനായിട്ട് സംസാരിച്ചത്. അപ്പൊ ഫാം അത് നല്ല കറവ പശുക്കളൊക്കെ കൊണ്ടുവന്നിട്ട് വളർത്തിയിട്ട് അതിനെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഒരു ഫാമോ അതിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളോ ഉണ്ടാക്കാനും നമുക്ക് കഴിയും. മറ്റൊന്ന് ഹെർബല്, ഇവിടെ വളരെ വലിയൊരു ഡോക്ടർ യുനാനി ഡോക്ടറൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഹെർബൽ കൃഷി എന്തുകൊണ്ട് ഓരോ വീട്ടിലും സാധ്യമാക്കിക്കൂടാ? ഓരോ വീടിലും ഉണ്ടാക്കുന്ന ഹെർബൽ കൃഷികളിൽ നിന്ന് ആ സാധനങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു വരുമാനമായി ഇത് നിർത്തുകയും ചെയ്യും. കൂൾ കൃഷി, ഇങ്ങനത്തെ ഓരോ കൃഷി പ്രാക്ടിക്കൽ മൊത്തം കൂൾ കൃഷി എല്ലാവരും ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു കോപ്പറേറ്റീവ് ഒരു ഇതിലേക്ക് മാറ്റിയിട്ട് അതിനെ മൊത്തത്തിൽ സപ്ലൈ ചെയ്യുന്ന രീതി, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും എന്നാൽ ജനങ്ങളുടെ അടിസ്ഥാന വികസനങ്ങൾ യാതൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിലുമാണ് എന്റെ ഒരു ഉദ്ദേശം. വർഷങ്ങളായിട്ട് പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് തൗഫീഖ് സേഹ്. ഇപ്പൊ നിങ്ങൾ യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഒരു ജനകീയ മുന്നണിയുടെ ബാനറിൽ മുക്കം നഗരസഭയുടെ 20-ാം വാർഡിലേക്ക് മത്സരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന മീറ്റിംഗുകൾ അതിൽ അവരുടെ പങ്കാളിത്തം, ജനങ്ങളുമായിട്ട് ഏത് രീതിയിലാണ് ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട വർക്ക്, ഇതിനെ കുറിച്ചൊക്കെ ഒരു ഗൃഹപാഠം നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ ഒരു ഗൃഹപാഠം നടത്തിയ ഇതിലാണ് ഒരു കൗൺസിലർ ആരായിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പൊ അത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു വാർഡിന്റെ ആ ഒരു വാർഡിന്റെ മുഴുവൻ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ സാധാരണ ഒരു കൗൺസിലറിനെ ഓടിച്ചാടി ഇങ്ങനെ ഒരു കല്യാണ വീടുകളിലോ ഒരു മരിച്ച വീട്ടിലോ നടക്കുക എന്നതല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ആ ഒരു വികാസത്തോടുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരു കൗൺസിലർക്കാണ് ചെയ്യാൻ പറ്റുക. ആ ഒരു വാർഡിന്റെ ജനങ്ങളുടെ അടിസ്ഥാന വികസനത്തിനും അവരുടെ ഉന്നമനത്തിനും അവരുടെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൗൺസിലർക്ക് കഴിയും. ഒരുപാട് പദ്ധതികൾ ഗവൺമെന്റ് തലത്തിലുണ്ട്, പിന്നെ അതൊക്കെ വാങ്ങിയെടുക്കാനും അതിനൊരു ആസൂത്രിതമായ ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സാധ്യമാവുന്നത്. സാധാരണ കേൾക്കാറുള്ളൊരു സംഗതിയാണ്, പിന്നെ ചില ഗുണഭോക്താക്കൾ എനിക്കിത് കിട്ടിയില്ല എന്ന് പറയുന്ന സമയത്ത് കൗൺസിലർമാർ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാർ പറയും ഗുണഭോക്താക്കളുടെ ലിസ്റ്റിലുണ്ടായിരുന്നു, എനിക്ക് അവിടുന്ന് സംഗതി കിട്ടിയില്ല, കാരണം ഭരിക്കുന്നത് എന്റെ എതിർ പാർട്ടിയാണ്. ഈ രീതിയിലുള്ള ചില സംഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകരുത്, നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ മത്സരിച്ച് ജയിച്ചാലും ആരാണ് ഭരണപക്ഷത്തിരിക്കുന്നത് അവരോട് ഞാൻ ഡിമാൻഡ് ചെയ്ത് വാങ്ങിയെടുക്കുന്നുള്ളതാണ് എന്റെ ഒരു ഇത്. കാരണം ഇന്ന് എന്റെ ശത്രു ഒരു പക്ഷേ ഓപ്പോസിറ്റ് ഈ വെൽഫെയർ യു ഡി എഫ് ആവാം, നാളെ എന്റെ ഒപ്പം ഉള്ളവർ തന്നെ എൽ ഡി എഫ് ഒക്കെ ആയിരിക്കും അവിടെ ഭരണം വെച്ചാൽ അവരായിരിക്കും എന്റെ ശത്രു, കാരണം എന്നോട് ശല്യമായിരിക്കും. ഞാനത് ഡിമാൻഡ് ചെയ്ത് എനിക്കുള്ള ആവശ്യങ്ങൾ മാക്സിമം എത്രയാണോ അത് വാങ്ങിയെടുക്കാൻ ഏതറ്റം വരെ പോകാൻ കഴിയുന്നുള്ള പാർട്ടിയല്ല പ്രധാനം. ആ പാർട്ടി ഒരു വ്യക്തിയുടെ മുഖം നോക്കി ഞാൻ പറയാതിരിക്കുകയല്ല, എനിക്ക് പറയാനുള്ള എന്റെ വാർഡാണ്, ഒരു വികസനമാണ്, ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ അത് തന്നെ. എന്റെ വാർഡിൽ മത്സരം കഴിഞ്ഞ പിറ്റേന്ന് തൊട്ട് എതിർസ്ഥാനത്തുള്ളവരും എന്റെ സുഹൃത്തുക്കളാണ്, അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു 10 പേരുണ്ടാവും. ഇപ്പം പല സ്ഥലങ്ങളിലും നമുക്കറിയാം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ വികസനമാണ് പ്രധാനമായിട്ടുള്ളത്, അവർക്ക് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളത്. എങ്കിൽ തന്നെ പലയിടങ്ങളിലും ആളുകള് സ്ഥാനാർത്ഥികൾ ജനങ്ങളെ സമീപിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും കേരള സർക്കാരിന്റെ നയങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പില് അതൊരു ആവശ്യം അതൊരു ആ ഒരു ഭാഗം നോക്കേണ്ടതേ ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഒരു നാടിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ്, അതിന് പ്രാദേശികമായ രാഷ്ട്രീയം മാത്രമാണ് നോക്കേണ്ടത്. ആ പ്രാദേശികമായ രാഷ്ട്രീയത്തിൽ കാലാകാലങ്ങളായി ഈ നാടിൽ നടന്നിരുന്ന ആ ഒരു രൂപത്തിന് മാറ്റം വേണം. കാരണം സമ്പത്ത് അധികാരം ഭൂരിപക്ഷക്ക് ഓരോ വ്യക്തികളിലേക്കും പല രാഷ്ട്രീയം മാറുന്നു, അല്ലാതെ വ്യക്തികൾ മാറാതെ അങ്ങനെ തന്നെ ആവുമ്പോൾ ഒരു പക്ഷെ ന്യൂനപക്ഷമാവുകയും അവര് സീഡാവുകയും അവർ ഇതിലൊക്കെ നിഷ്ക്രിയരാകുകയും ചെയ്യും. അതല്ല, എല്ലാ ജനങ്ങളെയും ജാഗരൂകരാക്കുന്ന രണ്ട് പക്ഷം വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ഭരണപക്ഷം ഒരു പ്രതിപക്ഷം വേണം, രണ്ട് റൂട്ടും ശക്തരായിരിക്കണം. അപ്പോ ഒന്നുകിൽ ഭരിക്കുന്നതിനും മറ്റവനും ശരിയാവുള്ളൂ. ആ രീതിയിൽ നല്ലൊരു കൊണ്ടും കൊടുത്തു അല്ലെ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ് എന്റെ ഒരു സ്വപ്നം. മറ്റൊരു പ്രധാന സംഗതി, നിങ്ങൾ വാർഡിനെ കുറിച്ച് ഒരുപാട് സംഗതികൾ പറഞ്ഞു, അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ തൊട്ടയൽ പ്രദേശത്തുള്ള ചൂടൂരുള്ള ഒരു ക്യാൻസർ സെന്റർ, നമ്മുടെ നാട്ടിൽ തന്നെ പലരും ക്യാൻസർ രോഗികളാണ്. അതിനൊരു പ്രധാന കാരണം പ്ലാസ്റ്റിക് മാലിന്യവും പ്ലാസ്റ്റിക് ഉപയോഗമൊക്കെ. ഇതിനെ കുറിച്ച് നിങ്ങളുടെ
ഒരു കാഴ്ചപ്പാട് എന്താണ്? തീർച്ചയായിട്ടും ഞാൻ ഇതിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുള്ള ഒന്നാണ്. ഇത് ഈ കൊറോണ കാലമായിട്ട് ഈ ഇപ്പോൾ വാർഡിൽ കയറിയപ്പം എല്ലാ വീടുകാരും അനുഭവിക്കുന്ന ഒരു മെയിൻ കാര്യം വേസ്റ്റ് അങ്ങനെ കുന്നുകൂടി കിടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ മാനേജ്മെന്റ്, അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റാണ് കാര്യമായിട്ട് ഞാൻ പ്രകടന പത്രികയിൽ എഴുതിയിട്ടുള്ളത് ഒന്ന്. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെ ഞങ്ങൾ അത് ആവിഷ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം പല മേഖലകളിലും വേസ്റ്റ് വലിയ ഡബ്ബകൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ മറ്റ് ഗൾഫ് നാടുകളിലൊക്കെ കാണുന്ന പോലെ ക്ലീൻ സിറ്റിക്ക് വേണ്ടിയാണ് ഈ വേസ്റ്റ് എവിടെയും ഇടാതിരിക്കാൻ എല്ലാ സൈഡിലും ചെറിയ ഓരോ വേസ്റ്റ് ചെറുത് വെക്കേണ്ടതുണ്ട്. അങ്ങാടികളിലും ബോക്സ് ഒക്കെ വെക്കും. എന്നിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാസ്റ്റിക് നിർമ്മാണം, അതെ അതെ അതെ, അത്ര ഒരു കൺസെപ്റ്റ് ഒരു കാഴ്ചപ്പാട് കൊണ്ടുവരണം. പിന്നെ എവിടൊക്കെ സ്ട്രീറ്റിലും അല്ലെങ്കിൽ വീടുകൾ കുറെ വീടുകളിലോടത്ത് ഒരു വേസ്റ്റ് ഡബ്ബ വെക്കാൻ പറ്റുമോ, അതിനൊരു ടീമായിട്ട് തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു വ്യത്യസ്തമായിട്ട് തന്നെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഇതിലേക്ക് പ്രത്യേക ഒരു ശ്രദ്ധ ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം നാടിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന സ്വപ്ന പദ്ധതിയുമായിട്ടാണ് തൗഫീഖ് സീറ്റ് എന്ന ജനകീയ മുന്നണി സ്ഥാനാർത്ഥി ജനസമ്മതി തേടുന്നത്. ഒരു സ്ഥാനാർത്ഥിയോടോ എതിർ സ്ഥാനാർത്ഥിയോടോ മുന്നണികളോടോ യാതൊരു വിധേയത്വമോ വൈരമോ ഇല്ലാതെ തന്നെ ജനങ്ങളെ സമീപിക്കുന്ന തൗഫീഖ് സീറ്റിക്ക് മാവൂർ മീഡിയയുടെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.